സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 4 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, 13 ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, 14 ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, 15 പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, 13 കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, 14 പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, 15 എറണാകുളം, ഇടുക്കി, കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, നെയ്യാർ, പേപ്പാറ സംഭരണികളിൽ നിന്ന് മുൻകരുതലായി വെള്ളം തുറന്നുവിട്ടു തുടങ്ങി. കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 ടീമുകളെ കേരളത്തിൽ വിന്യസിക്കും. നിലവിൽ സംസ്ഥാനത്തുള്ള 2 ടീമുകൾക്ക് പുറമെയാണ് തമിഴ്നാട് ആരക്കോണത്ത് നിന്നുള്ള 4 ടീം കൂടി കേരളത്തിലെത്തുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടി. ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം ജില്ലകളിലായി 4 ടീമിനെ വിന്യസിക്കും. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓരോ ടീമും ഉണ്ടാകും. കേരള തീരത്ത് കാറ്റിന്റെ വേഗം 50 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. ഇതാണ് മഴ ശക്തമാകാൻ കാരണം. പാലക്കാട് അട്ടപ്പാടിയിൽ ഇന്നലെ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ചുരം റോഡിലേക്ക് മലവെള്ളം ഒലിച്ചു വന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഇതേ തുടർന്ന് മണ്ണാർക്കാട് ആശുപത്രിയിലേക്കുള്ള രോഗികളടക്കം വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. മന്ദംപൊട്ടി ഭാഗത്താണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ജലനിരപ്പ് ഉയർന്നതോടെ മന്ദംപൊട്ടി പാലത്തിന് മുകളിലൂടെയാണ് വെള്ളമൊഴുകുന്നത്. വനത്തിൽ ഉരുൾപൊട്ടിയതാണ് മലവെള്ള പാച്ചിലിന് കാരണമെന്നാണ് കരുതുന്നത്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരക്കൊല്ലി ഇക്കോ ടൂറിസം മേഖലയിലേക്കുള്ള പ്രവേശനം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുന്നതായി ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.